കെ ഫർണിച്ചർ ഇനി മുതൽ കൊടുത്താടും. ഫർണിച്ചർ വിപണന രംഗത്ത് പരിചയസമ്പത്തിന്റെ പ്രൗഢിയുമായി AUK ഫർണിച്ചറിന്റെ നാലാമത് ഷോറൂം കൊടക്കാട് പ്രവർത്തനമാരംഭിക്കുന്നു. AUK ഫർണിച്ചർ ഹോൾസെയിൽസ് ആൻഡ് റീറ്റെയിൽസ്. സംസ്ഥാനത്ത് നിപ്പ സ്ഥിരീകരിച്ചത് 4 തവണയാണ്. എന്നാൽ ഇതിൽ 3 തവണയും കോഴിക്കോടാണ് കണ്ടെത്തിയത്. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചതിന്റെ ആശങ്കയിലാണ് ജനങ്ങൾ. 4 തവണ നിപ്പ സ്ഥിരീകരിച്ചതിൽ 3 തവണയും കോഴിക്കോട് ജില്ലയിലാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. 2018 and 2021 നിപ്പ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളുടെ പരിസ്ഥിതിക്ക് സമാനമായ രീതിയിലാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ച പ്രദേശവും. ജാനകിക്കാടിന് സമീപം കള്ളാടാണ് ഇപ്പോൾ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 2018 നിപ്പ സ്ഥിരീകരിച്ച സൂപ്പിക്കടയും ജാനകിക്കാട് എക്കോ ടൂറിസം മേഖലയുടെ സമീപമാണ്. ഇരു സ്ഥലങ്ങളിൽ നിന്നും 3 കിലോമീറ്റർ അകലെയാണ് ജാനകിക്കാട്. ഫലവൃക്ഷങ്ങൾ ഏറെയുള്ള പ്രദേശമാണിവിടെ. അതിനാൽ തന്നെ പഴംതീനി വവ്വാലുകളും ഇവിടെ വസിക്കുന്നുണ്ട്. പഴംതീനി വവ്വാലുകളാണ് നിപ്പ വൈറസിന്റെ രോഗവാഹകർ എന്ന് നേരത്തെ തന്നെ വ്യക്തമായതാണ്. വവ്വാലുകൾ ഭീതിയോ സമ്മർദ്ദമോ ഉടലെടുക്കുമ്പോഴാണ് വൈറസ് പുറത്തു വരിക. ഭക്ഷണം കിട്ടാതെ വലയുമ്പോൾ വവ്വാലുകളിൽ വൈറസിന്റെ സാന്ദ്രത വർദ്ധിക്കുകയും മൂത്രം, ഉമിനീർ എന്നിവയിലൂടെ വൈറസ് പുറന്തള്ളുകയും ചെയ്യും. ഇതാണ് മറ്റു മൃഗങ്ങളിലേക്കും മനുഷ്യരിലേക്കും എത്തുന്നത്. ധാരാളം കമുങ്ങും തെങ്ങുകളും നിറഞ്ഞ പ്രദേശമാണ് കള്ളാട്. മുൻപ് രോഗം സ്ഥിരീകരിച്ച പ്രദേശങ്ങളിലെ പരിസ്ഥിതിയും ഇതിന് സമാനമായിരുന്നു. 2018 പഴംതീനി വവ്വാലുകളിൽ വൈറസ് കണ്ടെത്തിയെങ്കിലും അതെങ്ങനെ മനുഷ്യനിലേക്ക് എത്തിയെന്നത് ഇന്നും വ്യക്തമല്ല. ഇത്തവണയും ഇതേ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. പഴംതീനി വവ്വാലുകളിൽ നിന്നാണോ ഇത്തവണയും വൈറസ് പടർന്നത് എന്നാണ് അന്വേഷിക്കുന്നത്. ഇന്ത്യ, ചൈന, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലാണ് പഴംതീനി വവ്വാലുകൾ വ്യാപകമായി കാണപ്പെടുന്നത്. ഭക്ഷണം തേടി 150 കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്നവയാണ് ഇവ. പേരക്ക, മാങ്ങ, നാവൽ എന്നിവയാണ് ഇഷ്ടഭക്ഷണമെങ്കിലും കശുമാങ്ങ, അടക്ക എന്നിവയുടെ നീര് കുടിക്കാറുണ്ട്. അതിനാൽ തന്നെ കള്ളാട്ടിലെ കമുങ്ങു നിറഞ്ഞ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. മലേഷ്യയിലും സിംഗപ്പൂരിലുമാണ് നിപ്പ വൈറസ് ആദ്യമായി കണ്ടെത്തുന്നത്. കേരളത്തിൽ ഇതുവരെ 20 മരണമാണ് നിപ്പ ബാധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സഹകരണ നിക്ഷേപം നാടിന്റെ നന്മക്ക്, നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ. അരിയൂർ സർവീസ് സഹകരണ ബാങ്ക്. ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ISO ലഭിച്ച സഹകരണ ബാങ്ക്. ജില്ലയിലെ ഗ്രേഡ് 1 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക്. 7 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം. 9% പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ, RTGS, NEFT, DD സൗകര്യം. അരിയൂർ സർവീസ് സഹകരണ ബാങ്ക്, കോട്ടൂപ്പാടം PO.